പ്രിയമുള്ളവരെ സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പല വിദ്യാർത്ഥികളും കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുന്ന വിവിധ അഡ്മിഷനുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് ഈ ഒരു ചെറിയ വീഡിയോ വഴി ആദ്യം ജനറൽ നഴ്സിംഗ് ജി ഇതിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള ജില്ലയിലെ നഴ്സിംഗ് സ്കൂളിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലെയും നഴ്സിംഗ് സ്കൂളുകളിലെ ഫോൺ നമ്പറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫോൺ നമ്പർ വഴി ബന്ധപ്പെട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം അറിയുക അല്പം പ്രയാസമായിരിക്കും നിങ്ങൾ നേരിട്ട് പോയി കാര്യങ്ങൾ അറിയുന്നതായിരിക്കും കൂടുതൽ ഉചിതം ഇതിലേക്കുള്ള അഡ്മിഷന് വേണ്ടി അലോട്ട്മെൻറ്റുകളൊന്നും ഉണ്ടാവുന്നതല്ല റാങ്ക് ലിസ്റ്റിൽ മുന്നിലുള്ള വിദ്യാർത്ഥികളെ അതത് നഴ്സിംഗ് സ്കൂളുകളിൽ നിന്ന് നിങ്ങൾ നൽകിയിട്ടുള്ള ഫോൺ വഴി ബന്ധപ്പെടുന്നതായിരിക്കും കൂടാതെ തപാൽ മാർഗം അവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ അയക്കുന്നതുമായിരിക്കും റാങ്കിൽ മുന്നിലുള്ള ബി എസ് സി അഡ്മിഷൻ സാധ്യതയുള്ള പല വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് റാങ്കിൽ വിദ്യാർത്ഥികൾ ഇടയ്ക്കിടെ നഴ്സിംഗ് സ്കൂളുമായി ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും അലോട്ട്മെന്റ് മെമ്മോ തപാൽ മാർഗം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് കോളേജുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ എല്ലാം നൽകി അഡ്മിഷൻ എടുക്കൽ നിർബന്ധമുള്ള കാര്യമാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് അഡ്മിഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും ഇനി അടുത്തത് ഡി എൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് മനസ്സിലാക്കാം പല ജില്ലകളിലും നിങ്ങൾ അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ഫോൺ നമ്പറുകൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാ ജില്ലകളിലും നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല വിദ്യാർത്ഥികൾക്കുള്ള പ്ലസ് ടു സ്കോറിനനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുക ഗവൺമെന്റ് കോളേജുകളിലെ സീറ്റിലേക്കും അതുപോലെ തന്നെ സെൽഫിനാൻസ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റുകളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് നിശ്ചിത റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികളോട് ഒരു നിശ്ചിത ഡേറ്റിൽ ഇന്റർവ്യൂവിന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ലഭിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം നൽകി അഡ്മിഷൻ എടുക്കുക ഫീസും നൽകി അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത് ഇവിടെയും റാങ്ക് കുറവുള്ള വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസുമായി ഇടയ്ക്കിടെ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത ഉറപ്പുവരുത്തുന്നത് ഉചിതമായിരിക്കും ഇനി അടുത്തത് സി പാസ് സി പാസ് വഴി ബി എസ് സി നഴ്സിംഗിനും അതുപോലെ തന്നെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഇതുവരെയും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അഡ്മിഷനൊന്നും നടന്നിട്ടില്ല പല കോളേജുകൾക്കും ഗവൺമെന്റിൽ നിന്ന് അപ്രൂവൽ ഇതുവരെയും ലഭിക്കാത്തത് കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വൈകുന്നത് എന്നാണ് സി പാസിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾ അപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസുകൾ ലഭ്യമാകുന്നതായിരിക്കും ഇനി അടുത്തത് എ എം സി എസ് എഫ് എൻ സി കെ വെബ്സൈറ്റ് വഴി ബി എസ് സി നേഴ്സിംഗിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് അലോട്ട്മെൻറ്റ് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും പ്രസിദ്ധീകരിക്കപ്പെടുക നിലവിൽ വെബ്സൈറ്റിൽ കംപ്ലീറ്റഡ് അപ്ലിക്കേഷൻ ലിസ്റ്റും അതുപോലെ തന്നെ പെൻഡിങ് അപ്ലിക്കേഷൻ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷനിൽ കറക്ഷൻ വരുത്താനുള്ള ഡേറ്റ് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയായിരുന്നു എനി പി എൻ സി മാക് പി എൻ സി മാക് വെബ്സൈറ്റ് വഴി നിരവധി വിദ്യാർത്ഥികൾ ബി എസ് സി നേഴ്സിംഗിന് അപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുക അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും എന്നായിരിക്കും അലോട്ട്മെൻറ്റ് എന്നീ കാര്യങ്ങളൊന്നും ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമല്ല അതുമായല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം